ഹായ് ഓൾ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടെക് മലയാളം. റോബോട്ടിക്സ് മേഖലയിൽ കാര്യമായ മാറ്റങ്ങൾ വന്ന ഒരു വർഷമായിരുന്നു 2019. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ തുടക്കത്തിലാണെങ്കിൽ കൂടി ഇപ്പോൾ തന്നെ പല മേഖലയും ഈ AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൈയടക്കി എന്ന് വേണം പറയാൻ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കരുത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് റോബോട്ടുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ CES 2020 അവതരിപ്പിച്ച രണ്ട് റോബോട്ടുകളാണ് ഇവ. അതിലൊന്ന് എന്ന് പറയുന്നതാണ് വാക്കിംഗ് ഡെലിവറി റോബോട്ട്. US റോബോട്ടിക് കമ്പനിയായ അജിലിറ്റി റോബോട്ടിക്സ് നിർമ്മിച്ച ഈ ഒരു വാക്കിംഗ് ഡെലിവറി റോബോട്ട് വിപണിയിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു ഡെലിവറി റോബോട്ട് ആയതുകൊണ്ട് തന്നെ സാധനങ്ങൾ കയ്യിലെടുത്ത് നടന്നുപോയി ലക്ഷ്യസ്ഥാനത്ത് വയ്ക്കാനുള്ളൊരു കഴിവ് ഈ ഒരു റോബോട്ടിനുണ്ട്. ഫോർഡ് എന്ന കാർ നിർമ്മാണ കമ്പനിയാണ് ഈ ഒരു റോബോട്ടിനെ ആദ്യമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഒരു 18 kg, ഒരു 18 kg വെയ്റ്റ് ഈ ഒരു റോബോട്ടിനെ ഇതുപോലെ എടുത്തു കൊണ്ടുപോയി ലക്ഷ്യസ്ഥാനത്ത് വയ്ക്കാൻ കഴിയും. അതായത് മറ്റൊരാളുടെയും നിയന്ത്രണമില്ലാതെ തന്നെ. ഡെലിവറി റോബോട്ടായി യൂസ് ചെയ്യുമ്പോൾ ഡെലിവറി വാഹനത്തിൽ നിന്നും സ്വയം ഇറങ്ങി സാധനം വാഹനത്തിൽ നിന്നും എടുത്ത് അത് നേരെ വീട്ടിൽ ചെന്ന് കൊടുക്കുവാൻ ഇതിന് കഴിയും. പിന്നെ പറയാനുള്ളത്, ഇത് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു രീതിയിലുള്ള സഹായവും നിയന്ത്രണവും ഇല്ലാതെയാണ്. ക്യാമറയുടെയും അതുപോലെ തന്നെ റഡാർ സെൻസേഴ്സിൻ്റെയും ഹെൽപ്പോടുകൂടിയാണ് ഈ ഒരു റോബോട്ട് പ്രവർത്തിക്കുന്നത്. CES 2020 അവതരിപ്പിച്ച രണ്ടാമത്തെ റോബോട്ടാണ് ബോലി എന്നത്. സാംസങ് ഇലക്ട്രോണിക്സ് ആണ് ഈ ബോലി എന്ന ഈ ഒരു കുഞ്ഞൻ റോബോട്ടിനെ നിർമ്മിച്ചിട്ടുള്ളത്. സാധാരണ ഒരു റോബോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു കൈയും തലയുമുള്ള ഒരു രൂപമാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത്. പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപമാണ് ഈ ഒരു റോബോട്ടിനുള്ളത്. അതായത് നമ്മുടെ സാധാരണ ടെന്നീസ് ബോളിനേക്കാളും അല്പം കൂടെ വലിപ്പം ഉണ്ടായിരിക്കും എന്ന് മാത്രം. ഫ്ലോറിലൂടെ ഉരുണ്ടിട്ടാണ് ഈ ഒരു റോബോട്ട് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യുന്നത്. എന്താണ് ബോളി അല്ലെങ്കിൽ എങ്ങനെയാണ് ബോളി എന്ന ചോദ്യത്തിന് വെർച്വൽ അസിസ്റ്റന്റിന് ജീവൻ ലഭിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ ക്യാമറയും നിരവധി സെൻസറുകളും ഉള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോട് കൂടിയ ഈ ഒരു ബോളി എന്ന് പറഞ്ഞ റോബോട്ട് മനുഷ്യന് വിശ്വസിക്കാവുന്ന ഒരു നല്ല സുഹൃത്തായിരിക്കും എന്നാണ് സാംസങ് അവകാശപ്പെടുന്നത്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ബേസ് ചെയ്ത് പരസ്പരം ഇന്റർനെറ്റ് വഴി കണക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു വീട്ടിലെ കാര്യസ്ഥൻ്റെ ജോലി ചെയ്യാൻ കഴിയും ഈ ഒരു ബോളി എന്ന് പറഞ്ഞ റോബോട്ടിന് എന്നാണ് ഇവർ പറയുന്നത്. സോ ഇന്നത്തെ ഈ ഒരു രണ്ട് റോബോട്ടുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്, ആ ഒരു ഇമേജ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈ റോബോട്ടുകളെ കുറിച്ച് മനസ്സിലാകും. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. അതിനു മുൻപ് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നെക്സ്റ്റ് ടൈം വീണ്ടും കാണാം. ദിസ് ഇസ് മിഷോണ. ബൈ.